அப்பாவும் தாத்தாவும் வந்தார்கள் போனார்கள். நீ ஒரு நாள் போயிடுவேன், நானும் ஒரு நாள் போயிடுவேன். தப்பென்ன சரி என்ன எப்போதும் விளையாடு. ஆனா பாவி என்பார்கள், தப்பாக நினைக்காது. எப்பாவே போனாலும் இன்பத்தை செல்லாது. சோறுண்டு சுகமுண்டு மது உண்டு மாது உண்டு மனம் உண்டு என்றால சொர்க்கத்தில் எனமுண்டு போடா. അപ്പം ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരന്മാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസീവ് വീഡിയോ ആണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് ലിസ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഗേൾ സ്കാമറിനെയാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് എല്ലാവരും എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മലയാളി പെൺകുട്ടീരെ പൈസയാണ് പോയത്. അപ്പം അക്കൗണ്ട് മേടിക്കാൻ നിന്നപ്പോൾ 60,000 രൂപ എന്തായാലും അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ 60,000 രൂപയാണ് ഇപ്പോൾ പോയത്. എല്ലാത്തിനും ഉപരി വലിയൊരു കാര്യമുണ്ട്, ഈ സ്കാമിംഗ് നടത്തിയത് ഒരു നേപ്പാളി പെൺകുട്ടിയാണ്. അപ്പം എത്ര വയസ്സെന്നറിയത്തില്ല, എന്തായാലും ഒരു പെൺകുട്ടിയാണ്. അയാളുടെ പേരാണ് ലിസ ഗെയിമിംഗ്. ഓക്കെ, ലിസ ഗെയിമിംഗ് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം ലിസ ഗെയിമിംഗ് ആരാണ് എന്താണെന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം ലിസ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ചാനലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഇവക്ക് മുമ്പ് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിനെ ഇവൾ സെയിലടിച്ചു. സെയിലടിച്ച ശേഷം ഇവളൊരു ചെറിയ അക്കൗണ്ട് മേടിച്ചിട്ട് ഒരു ഗിൽഡ് തുടങ്ങി. ആ ഗിൽഡിലുള്ള എല്ലാ മെമ്പേഴ്സും സ്കാമിംഗ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം ഇവൾ അതിന് ശേഷം ഫുൾ സ്കാമിംഗ് ആണ്. മിക്കവരും അക്കൗണ്ട് പോയിട്ടുണ്ട്, നിറയെ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ഒന്നും ആരും അത്ര കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവളെക്കുറിച്ച് കൂടുതൽ ആരും അറിയാത്തത്. ഇവളൊരു സ്കാമർ തന്നെയാണ് എന്തായാലും. അപ്പം ഇപ്പം നമ്മുടെ ക്വീൻ കാറ്റ് എന്ന് പറയുന്ന ഒരു മലയാളി പെൺകുട്ടിക്കാണ് അക്കൗണ്ട് നഷ്ടമായത്. അപ്പം മുൻപ് ഈ ക്വീൻ കാറ്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫസ്റ്റ് ലൈറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫസ്റ്റ് ലൈറ്റ് അക്കൗണ്ട് ക്വീൻ കാറ്റിൻ്റെ ആയിരുന്നു. ഇതിനെ സെയിലടിച്ചിട്ടാണ് ഈ നമ്മുടെ ലിസ ഗെയിമിങ്ങിൻ്റെ നിന്ന് പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ നിന്നത്. പക്ഷേ ലിസ ഗെയിമിംഗ് എന്ന അറിയത്തില്ലായിരുന്നു, വേറൊരു പേര് പറഞ്ഞായിരുന്നു വന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ലിസ ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ട് ആണ്. അപ്പം 76 ലെവലുള്ള ഈ അക്കൗണ്ട് ലിസ ഗെയിമിങ്ങിൻ്റെ ആണ്. അപ്പം ഇത് സ്കാം ചെയ്ത് എടുത്തായിരിക്കും ഉറപ്പാണ്. അപ്പം ഇപ്പോൾ രണ്ടാമത് കാണുന്നതാണ് സെയിലടിക്കാൻ വേണ്ടി നമ്മുടെ ക്വീൻ കാറ്റിനോട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത്. അപ്പം സ്റ്റോറി ഇട്ട ശേഷമാണ് നമ്മുടെ ക്വീൻ കാറ്റ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇതേപോലെ വാട്സപ്പ് നമ്പറൊക്കെ തന്ന് എന്താണ് അക്കൗണ്ട് സെയിൽ ഡീൽ നടത്തിയത്. അപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, നമ്മുടെ സ്ക്രീനിൽ വീഡിയോ കാണുന്നതാണ് എന്താണ് പേയ്മെൻ്റ് ആയിട്ട് എല്ലാം നടത്തിയ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്ലോ മോഷനിൽ കാണാം, സ്ലോ മോഷൻ കാണാം, എല്ലാ പ്രൂഫും എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് ലിസ ഗെയിമിംഗ് എന്ന് കൺഫേം ആണ്. കാരണം എന്ന് വെച്ചാൽ വേറൊരു ഹിന്ദി യൂട്യൂബറും ഇതേപോലെ വീഡിയോ ഇട്ടായിരുന്നു, അതിൽ അയാളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ലിസ ഗെയിമിങ്ങിൻ്റെ നമ്പർ കൊടുക്കുന്നു, അതേ സെയിം നമ്പറാണ് ഈ ഒരു ക്വീൻ കാറ്റിനും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്വീൻ ഈ ലിസ ഗെയിമിംഗ് എന്നാണ് പറയണത്, കൺഫേം ആണ്. അപ്പോൾ ലിസ ഗെയിമിങ്ങിൻ്റെ അതേ സെയിം ഫോട്ടോയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫോട്ടോ അയച്ചപ്പം അതേ സെയിം ഫോട്ടോയാണ് നമുക്ക് കിട്ടിയത് എന്തായാലും. അപ്പം എല്ലാം കൊണ്ടും ലിസ ഗെയിമിംഗ് ആണ് ഹാക്കർ, നമ്മുടെ അക്കൗണ്ട് സ്കാമിങ്ങിലും പൈസ തട്ടിയെടുക്കുന്നതിലും ആളാണെന്ന് എന്തായാലും കൺഫേം ആണ്, ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ലിസ ഗെയിമിങ്ങിൻ്റെ ഫോട്ടോ. അപ്പം നിറയെ പേരെ അക്കൗണ്ട് ഈ ലിസ ഗെയിമിംഗ് എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പം ലിസ ഗെയിമിങ്ങിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ, ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ അയാളൊന്നുകൂടെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ അയാളോട് പെരുമാറി നല്ല രീതിയിൽ അയാളെ ഇമ്പ്രഷൻ ഏറ്റെടുക്കും. കൂടാതെ തന്നെ അതിനുശേഷം അയാളെ നല്ല രീതിയിൽ യൂസ് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ലിസ ഗെയിമിൻ്റെ സ്വഭാവം. അപ്പം ഈ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അയാൾക്ക് ആഴ്ചയിൽ ഓരോ ബോയ് ഫ്രണ്ടാണ്. അപ്പം ഒരാഴ്ചയിൽ ഒരാളാണ് ബോയ് ഫ്രണ്ടെങ്കിൽ അടുത്ത ആഴ്ച വേറൊരാളാണ് ബോയ് ഫ്രണ്ട്. അങ്ങനത്തെ ഒരു പപ്പര വാണമാണ് ഈ ലിസ ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഓക്കെ, അപ്പം ഇവളെ എന്ത് പറയണമെന്ന് എനിക്ക് കൂടുതൽ അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം ഈ സ്കാമിങ്ങിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ പോലെയാണ് ഇവളുടെ പെരുമാറ്റവും കാര്യങ്ങളും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവളുടെ ചാറ്റ് ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് ആ ചാറ്റ് എന്തായാലും ഇടുന്നില്ല. ഈ ക്വീൻ കാറ്റിനോട് അത്ര നല്ല രീതിയിൽ മോശമായിട്ടാണ് ഈ അക്കൗണ്ട് സ്കാം ചെയ്ത ശേഷം സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും എൻ്റെ ഒരു സ്ക്രീൻഷോട്ടായിട്ടൊപ്പമുണ്ട്, അത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. പിന്നെ വേറൊരു കേസ്, നമുക്ക് ഇയാളുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മളാരും നമ്പർ റിവീൽ ചെയ്യുന്നില്ല. ഇതിനെന്തായാലും ഒരു എന്തെങ്കിലും പ്രതികരണം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്പർ ലീക്ക് ആക്കത്തില്ല. അല്ലാത്ത പക്ഷെ നമ്മൾ അതിനും എന്തായാലും പ്രതികരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ലിസ ഗെയിമിങ്ങിന് ഗ്യാൻ ഗെയിമിംഗ് രജിസ്റ്റർ, ടു ബി ഗെയിമർ ബാജി 99, പിന്നെ അൺഎജ്യൂക്കേറ്റഡ് ഗെയിമർ, ഇങ്ങനെ യൂട്യൂബേഴ്സ് നല്ല മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനോട് കമ്പനിയുണ്ട്. ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവിൽ കളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ലിസ ഗെയിമിംഗ്. എന്നിട്ടും ഇവൾ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ എല്ലാ അക്കൗണ്ട് സ്കാം ചെയ്യണമെന്ന് ഒരു പിടിയില്ല.
ഗൈസ് ഇതുവരെ സ്കിപ്പ് ചെയ്ത് കാണേണ്ട എല്ലാവരും എന്തായാലും ഉറപ്പായിട്ട് മാക്സിമം ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണം. കാരണം 60,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും തിരിച്ചു കിട്ടുമോ കിട്ടൂലെന്ന് ഒരു ഉറപ്പില്ല. പക്ഷെ നമുക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതെന്തായാലും നമ്മുടെ കേരള കമ്മ്യൂണിറ്റി മൊത്തത്തിൽ വിചാരിച്ച് നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിൽ എന്തായാലും നടക്കണമെങ്കിൽ നമ്മുടെ ഹിന്ദി കമ്മ്യൂണിറ്റിയിലും ഇതെന്തായാലും എത്തണം. അപ്പോൾ ഹിന്ദി കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എക്സ്പോസിംഗ് രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൈലോഡ് തന്നെയാണ്. അപ്പോൾ സ്കൈലോഡിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാവരും പോയിട്ട് ഹാഷ്ടാഗ് അടിക്കുക. ഞാൻ 3 ഹാഷ്ടാഗ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അത് 3 പോയിട്ട് എന്തായാലും അടിച്ചു കൊടുക്കുക. എന്തായാലും മിസ്റ്റർ ബ്രാന്തനും ഇതേപോലെ മിസ്റ്റർ ഗെയിമിംഗ് ബ്രാന്തനും ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സപ്പോർട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും എന്താണ് രൂപയ്ക്ക് അക്കൗണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും മാക്സിമം എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോസോ പ്രൂഫോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ മെൻഷൻ അടിച്ച് വെക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ ഗൈസ്, ബൈ.